പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ചുള്ള വോട്ടെടുപ്പിലേക്ക് രാജ്യം മാറിയപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബാലറ്റ് വോട്ടെടുപ്പ് രീതി വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരു പൊതു തെരഞ്ഞെടുപ്പിലെ സർവ്വ നടപടിക്രമങ്ങളും പാലിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് നടത്തിയത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ വോട്ടെണ്ണൽ നടത്തി ഫലം പ്രഖ്യാപിക്കുന്നതുവരെയുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ക്ലാസ് ലീഡർ, സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ചെയർമാൻ പദവികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ലീഡർ സ്ഥാനത്തേക്കും ചെയർമാൻ സ്ഥാനത്തേക്കും 3 ലീഡർ കാൻഡിഡേറ്റ്സും അതേപോലെ തന്നെ 5 ചെയർമാൻ കാൻഡിഡേറ്റ്സും അതോടൊപ്പം 47 ക്ലാസുകളിലെ ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ സമ്പൂർണ്ണമായ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും ബാലറ്റിലൂടെ മുഴുവൻ കുട്ടികളും 2500 വരുന്ന കുട്ടികൾ മുഴുവൻ 3 ബാലറ്റുകൾ വാങ്ങി ആ 3 ബാലറ്റിൽ 3 സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലുള്ള ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ ക്ലാസ് ക്യാമ്പയിന് പുറമെയുള്ള കൊട്ടിക്കലാശവും മീറ്റ് ദി കാൻഡിഡേറ്റും വിദ്യാർത്ഥികൾക്ക് നവ്യ അനുഭവമായി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ നടപടിക്രമങ്ങളും ഉദ്യോഗസ്ഥ വിന്യാസവും പൊതു തെരഞ്ഞെടുപ്പിന്റെ അതേ മാതൃകയിലായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് പഠനാർഹമായി. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതിയ അനുഭവമാണ്. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു നമുക്ക് സാധിച്ചു തന്നു. ഇവിടെയുള്ള കുട്ടികൾ മറ്റു കുട്ടികൾക്കും ഇതേമാതിരിയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കൂടുതലായിട്ട് അതേ സ്റ്റെപ്സ് പ്രകാരം ഇവിടെ വോട്ടിംഗ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാർത്തകൾ തത്സമയം അവതരിപ്പിച്ചും പ്രത്യേക ചർച്ചാ പരിപാടികൾ സജ്ജീകരിച്ചും മീഡിയ വിഭാഗവും പ്രശംസ പിടിച്ചുപറ്റി. 16 ടേബിളുകളിലായി ക്രമീകരിച്ച വോട്ടെണ്ണലിനു ശേഷം സ്കൂൾ ലീഡറായി കെ അൽത്താഫ്, ഡെപ്യൂട്ടി ലീഡറായി യു പി അറഫ, ചെയർപേഴ്സണായി ആയിഷ റുഫൈദ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മുക്കം.